ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും സന്തോഷിക്കുകയും എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സന്തോഷിക്കുകയും എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പൗലോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സന്തോഷിക്കുകയും 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 പിന്നെയും പറയുന്നു ഞാൻ സന്തോഷിക്കുകയും എന്ന് വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു പുസ്തകമാണ് ഈ ഫിലിപ്പിയ ലേഖനം. പൗലോസിന്റെ പുസ്തകങ്ങളിൽ ലേഖനങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചെറിയ ലേഖനം ഫിലിപ്പിയ ലേഖനം. ഈ കാരാഗ്രഹ ലേഖനം നാല് ലേഖനമാണ്. നമുക്കറിയാം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒന്നാം മിഷനറി യാത്രയില് കാരാഗ്രഹത്തിൽ കിടന്ന് ഏതാണ്ട് രണ്ടു വർഷം കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ നാല് ലേഖനങ്ങൾ എഴുതി, എഫേസ്യർ, കൊലോസ്യർ, ഫിലേമോൻ, ഇപ്പോൾ നമ്മളെ വായിക്കുന്ന ഫിലിപ്പിയർ. ഫിലിപ്പിയറാണ് കാരാഗ്രഹ ലേഖനത്തിലെ ഏറ്റവും അവസാനത്തെ ലേഖനം. റോമ കാരാഗ്രഹത്തിൽ രണ്ടു വർഷം കഴിഞ്ഞ് കിടന്നപ്പോൾ ഏറ്റവും അവസാനമായി എഴുതിയ ലേഖനം ഫിലിപ്പിയ ലേഖനമാണ്. പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഇത് എഴുതിയത് എന്ന് പറയുമ്പോൾ സന്തോഷിപ്പീൻ പിന്നെയും സന്തോഷിപ്പീൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുകയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ. നമുക്കത് പറയുവാൻ കഴിയും. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ 16 പ്രാവശ്യത്തിലധികം പറഞ്ഞിട്ടുണ്ട് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ. പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ, പിന്നെയും ഞാൻ പറയുന്നു സന്തോഷിപ്പീൻ. ഇവിടെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാരാഗ്രഹത്തിന്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയല്ല. ഇടുങ്ങിയ കാരാഗ്രഹത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കൈകൾ രണ്ടും ബന്ധിക്കപ്പെട്ടവനായി കാരാമത്തിൽ ഇട്ട പൗലോസ് അവിടെ കിടന്നുകൊണ്ട് പറയുക, യാതൊരു സൗകര്യവുമില്ല, ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നു സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷെ ജീവിതത്തിൽ പല പല വിഷയങ്ങളുമായി ഇന്ന് ഈ ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് പലരും എനിക്കറിയാം. പല വിഷയങ്ങൾ, അനേക വിഷയങ്ങൾ, ഒരുപക്ഷെ ഒരാൾക്ക് ഒന്നായിരിക്കാം വിഷയം, വേറൊരാൾക്ക് മറ്റൊന്നായിരിക്കാം, ഒരുപക്ഷെ മറ്റാരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത, പറയുവാൻ കഴിയാത്ത, ഹൃദയത്തിന്റെ ഉള്ളിൽ തിങ്ങി തിങ്ങി വിങ്ങുന്ന പല വിഷയങ്ങളുമായി നിൽക്കുമ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ പിന്നെയും സന്തോഷിപ്പീൻ. അതെ, പൗലോസ് പറയുന്നു സന്തോഷിപ്പീൻ. ഏത് വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടും ഇന്ന് രാത്രി നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ചെയ്യേണ്ടത് എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഈ ഫിലിപ്പിയ ലേഖനത്തിലെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ 16 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിൽ സന്തോഷിക്കാം. ഞാൻ എന്റെ ഓർമ്മയുണ്ട് എവിടെയോ ഒരു പ്രാവശ്യം ഞാൻ ഇത് വിഷയം ഇതിനെ അല്പം ബന്ധിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ അല്ലെ പല സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞത്. ഞാനൊരു 7 കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ 7 എന്താ പ്രാധാന്യം, ഞാൻ പലപ്പോഴും ഈ ചില പോയിന്റ്സ് വെച്ച് പറയുമ്പോൾ പലപ്പോഴും ഞാൻ 7 പോയിന്റാണ് കൂടുതൽ സമയത്ത് പറയാറുള്ളത്. കാരണം 7 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയാണ് ബൈബിളെ സംബന്ധിച്ചോളം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒന്നാമതായി പ്രാർത്ഥനയിൽ സന്തോഷം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒരു പക്ഷേ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണോ, ഒരു ദിവസം ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കണോ, അല്ലെ 15 മിനിറ്റ് പ്രാർത്ഥിക്കണോ, ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും പോയി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ ഈ ദിവസം ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യം, കർത്താവേ പ്രാർത്ഥനയിലെ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയണം. പ്രാർത്ഥനയിൽ സന്തോഷം നമുക്ക് പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ സന്തോഷം പകരപ്പെടുന്നു. നമുക്കറിയാം അണപൊട്ടി ഒഴുകുന്ന ദുഃഖത്തെ ശമിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. എത്ര വലിയ നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത വലിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഹൃദയം തകർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമുക്കത് സന്തോഷിക്കുവാൻ കഴിയും, കഴിയണം. നമുക്കറിയാം പൗലോസ് ശീലാസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാരാഗ്രഹത്തിലായി കാരാഗ്രഹത്തിനായി സംഭവം നമുക്കറിയാം, വലിച്ചിഴച്ച് വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റി ധാരോളം അടുപ്പിച്ച് ശരീരം മുഴുവൻ രക്തം ഒഴുകുക പിന്നെയും അടിക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ അർദ്ധരാത്രിയിൽ അവർ രണ്ടും ഇങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവിടെ നാം വായിക്കുന്നത് അവർ സന്തോഷിക്കുവാനുള്ള കാരണം എന്താണ്? യാക്കോവിന്റെ ലേഖനത്തിൽ ഇച്ചിരി മുമ്പ് അല്പം മുമ്പ് നമ്മുടെ മഞ്ജു പറയുകയുണ്ടായി യാക്കോവിന്റെ ലേഖനത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ
ദുഃഖം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. വായിക്കണ്ട, ദുഃഖം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം, സുഖം അനുഭവിക്കുന്നവർ പാടണം. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ എന്താണ് ചെയ്തത്? അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ദുഃഖം മാറി സന്തോഷമായിട്ട് മാറി. അവർ പാടുവാൻ തുടങ്ങി, ആരാധിക്കുവാൻ തുടങ്ങി, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അവരുടെ മുമ്പില് അവർ അനുഭവപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാനല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയുടെ സമയത്ത്, ഏറ്റവും വലിയ ഭാരത്തിന്റെ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ, പ്രാർത്ഥനയിൽ സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ, പ്രാർത്ഥനയിലെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുമെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. രണ്ടാമതായി ഞാൻ പറയുന്നത്, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ സന്തോഷിക്കുന്ന ആ ഭാഗം ഒന്ന് വായിക്കണേ. 1:18 ആദ്യ പ്രാർത്ഥനയിലെ സന്തോഷം 1:3 പ്രാർത്ഥനയിലെ സന്തോഷം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക മാത്രം. 1:3 പ്രാർത്ഥനയിലെ സന്തോഷത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 1:18 ഒന്ന് വായിക്കണേ. ഫിലിപ്പിയ ലേഖനം 1:18, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ സന്തോഷിക്കണം. 1:18, യെസ്. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാരീരികാലത്തെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ പൗലോസ് പറയുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആദ്യം പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് 1:3 പ്രാർത്ഥനയിലെ സന്തോഷം. ഇവിടെ 1:18 ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ സന്തോഷിക്കണം. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതിൽ നാം സന്തോഷിക്കണം. എവിടെ ചെന്നാലും, ഏത് വേദിയിൽ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് ഓഫീസിൽ ചെന്നാലും യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതിൽ നാം സന്തോഷിക്കണം. എന്തിനാണ് നാം സന്തോഷിക്കുന്നത്? നാം അനുഭവിക്കുന്ന ഈ സന്തോഷം മറ്റുള്ളവരോട് നാം പകരണം. അത് സുവിശേഷത്തിൽ കൂടെ, അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തുന്നതിൽ കൂടെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലൂടെ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് ചില വാക്കുകൾ പറയുന്നതിൽ നാം സന്തോഷിക്കണം. നാം ക്രിസ്തുവിനെ ഉയർത്തുന്നതിൽ സന്തോഷിക്കണം, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ നാം സന്തോഷിക്കണം. മറ്റുള്ള അത് മാത്രമല്ല, മറ്റുള്ളവരെ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ഈ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന അനേക ആൾക്കാർ, നരകത്തിന്റെ നരക തീയിൽ വീട് തകർന്നു പോകുന്ന അനേക ആൾക്കാരെ അതിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിൽ, വലിച്ചെടുക്കുന്നതിൽ നാം സന്തോഷിക്കണം. ഇന്ന് രാത്രി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലെ സന്തോഷം. പെട്ടെന്ന് 3 ഞാൻ പറയട്ടെ, വിശ്വാസത്തിന്റെ സന്തോഷം. 25 വായിക്കണം. 1 തന്നെ 25 ഒന്ന് വായിക്കണം. 25 ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കും. വിശ്വാസത്തിൽ എന്ന് നിങ്ങളോട് എല്ലാവരുടെ കൂടെ ഇരിക്കുമെന്ന് പറയുന്നു. മതി, ഞാൻ എല്ലാം സമയമില്ല. വിശ്വാസത്തിലെ സന്തോഷം അവിടെ എഴുതിയിട്ടുണ്ട്. ദുഃഖവും നിരാശയും നിറഞ്ഞ ലോകത്തിൽ പലരുടെയും മുമ്പിൽ ഇരുളടഞ്ഞ ഭാവിയാണ് ഇത്. നമുക്കറിയാം COVID-19 എന്താണ് സംഭവിക്കാൻ പോകുന്ന അടുത്ത ദിവസം എന്താണ്. പലരുടെ ജോലി പോയി, പലരുടെ ജോലി സാലറി പകുതിയാക്കി, ഇനി യാതൊരു സാധ്യതയുമില്ലെന്നുള്ള ഒരു ഒരു രീതിയിലേക്ക് നാം വന്നെത്തിയിരിക്കുകയാണ് പലരും. ജോലി നഷ്ടപ്പെട്ടു, ഇനി ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഒന്നുമില്ല. സാലറി പകുതിയാക്കി, സാലറി 1/4 സാലറിയേ കൊടുക്കുന്നില്ല, വേണേൽ ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയിക്കോ, പല പല വിഷയങ്ങൾ. ഒരു ഭാഗത്ത് സാമ്പത്തികമായി വലിയ തകർച്ച, മറുഭാഗത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവർ. നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അനേകരുടെ മുമ്പിൽ ഇരുളടഞ്ഞ ഭാവിയാണ്. എന്നാൽ അതിനു മുമ്പിൽ നമുക്കൊരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ആ വേദന മാറും, നമ്മുടെ ഭാരം മാറും. ഒരു വിശ്വാസത്ത് വിശ്വാസം ഉണ്ടെങ്കിലേ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്, കൂനിൽ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടോ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വലിയ വിശ്വാസം നമുക്ക് വേണം. എന്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തും. ഒരുപക്ഷെ മരണനിഴലിൽ താഴ്വരയിൽയാണ് കടന്നു പോകുന്നതെങ്കിലും അവിടെ എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ദൈവിക സന്തോഷം അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. നമുക്കറിയാം വോൾട്ടേറിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. വോൾട്ടേർ, നിരീശ്വരവാദിയായ വോൾട്ടേർ, വോൾട്ടേർ തന്റെ മരണസമയത്ത് താൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മരണത്തോട് ഏറ്റവും അടുത്ത സമയത്ത് താൻ കിടന്ന കിടക്കയിൽ, ഒരുപക്ഷെ നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കാം,
ആ ബെഡിൽ മുറുക പിടിച്ചുകൊണ്ട് അയ്യോ കൂരിരുൾ എന്നെ മൂടുവാൻ പോകുന്നു, അന്ധകാരം എന്നെ മൂരിടുവാൻ പോകുന്നു, ഞാൻ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അലറി കരഞ്ഞെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ആ സഹോദരിമാര് പറഞ്ഞു, പിന്നീട് പറഞ്ഞത് ഒരു ഭൂലോകം മുഴുവനും എഴുതി തന്നാലും ദൈവമില്ലാത്ത ഒരു വ്യക്തി, നമുക്കറിയാം വോൾട്ടേറിനെ പറഞ്ഞത് വ്യക്തി നിരീശ്വരവാദിയായിരുന്നു, ദൈവമില്ല ദൈവമില്ലെന്ന് ലോകം മുഴുവനും പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു. തന്റെ അവസാന സമയം ഏറ്റവും വലിയ ഭയാനകമായി തീർന്നപ്പോൾ കർത്താവിന്റെ ദാസനായ ഡി എൽ മോഡി മരിക്കുവാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ അവസാനത്തെ വാക്ക്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവത്തിന്റെ കാണുന്നു. ആ ദൈവ വിശ്വാസം തന്റെ ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസം കടന്നു വന്നപ്പോൾ, ആ പ്രത്യാശ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടുത്തെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരു വലിയ ദൈവ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രത്യാശയിൽ നിറഞ്ഞൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധി സന്തോഷിക്കുവാൻ കഴിയും. പൗലോസ് പല ഭാഗത്ത് ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, പൗലോസിന്റെ ജീവിതത്തിൽ എല്ലാം നല്ലതായിട്ടല്ല സന്തോഷിക്കുവാൻ പറഞ്ഞത്, പല തിന്മകളാ മുമ്പിൽ, അനേക തിന്മകളെ കണ്ടുകൊണ്ട് അനേക പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് അതിന് നടുവിൽ നിന്നുകൊണ്ടാണ് സന്തോഷിക്കുവാൻ പറഞ്ഞത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പിന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, നിങ്ങളുടെ വിശ്വാസം വലുതാണെങ്കിൽ, നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. അടുത്തതായി ഞാൻ പറയുന്നത് കൂട്ടായ്മയുടെ സന്തോഷം എന്ന് വെച്ചാൽ വിശ്വാസികൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ കുടുംബത്തിൽപ്പെട്ടവർ അനേകം പ്രിയപ്പെട്ടവര് ഈ ദേശത്തുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ ഓൺ ഭവനോ അല്ല, എന്റെ വീട്ട് ഉള്ള വിളവനാൽ കുടുംബം എന്ന് പറയും, ഒരു മിനിമം ഒരു 50 പേരെങ്കിലും യു എയിലുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് പോലും ഇല്ല, വല്ലപ്പോഴും എന്തെങ്കിലും വിളിച്ചാലായി വിളിച്ച്. പക്ഷേ ദൈവമക്കളുമായിട്ടുള്ള ബന്ധം വളരെ വളരെ വലുതാണ്, അതിനേക്കാൾ വളരെ വളരെ വലുതാണ്. കാരണം ദൈവ സ്നേഹത്തിലുള്ള ബന്ധം, ദൈവമക്കളുമായിട്ടുള്ള ബന്ധം, സഭയിലെ വിശ്വാസികൾ തമ്മിൽ തമ്മിൽ, ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് പൂർവ്വപിതാക്കന്മാര്, നമ്മുടെ പിതാക്കന്മാര് അവര് വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച സമയത്ത് വളരെ ചുരുക്കം പേരേ അങ്ങനെയുള്ളൂ. തിരുവനന്തപുരത്ത് 3 പേരായിരിക്കും, പത്തനംതിട്ടയിൽ 2 പേരായിരിക്കും, തിരുവല്ലയിൽ 5 പേരായിരിക്കും. ഇവരൊക്കെ തമ്മിൽ കാണുമ്പോൾ അവര് കെട്ടിപ്പിടിച്ച് മാറാനാഥ എന്റെ ദൈവം വരാറായി തമ്മിൽ തമ്മിലുള്ള സന്തോഷം, അത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സന്തോഷമാ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവ മക്കൾ തമ്മിലുള്ള സന്തോഷം, കൂട്ടായ്മയുടെ സന്തോഷം, അത് വളരെ വലുതാണ്. ഒരു പക്ഷേല് സ്വന്തം ഭവനത്തിലുള്ളവരെ കാണുന്നതിനേക്കാൾ സന്തോഷമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തരോട് വിളിച്ചിട്ട് പ്രൈസലോട് എന്തോ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഒരു ദിവസം കൂട്ടായ്മയ്ക്ക് വരുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രയാസം എന്താണെന്ന് അത് ആ സ്നേഹമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. കുടുംബ ബന്ധത്തെക്കാൾ വലുതാണ് ദൈവിക ബന്ധം എന്ന് പറയുന്നത്, കൂട്ടായ്മയുടെ ബന്ധം. കൂട്ടായ്മയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം, ദൈവസഭ ദൈവമക്കൾ തമ്മിൽ തമ്മിൽ സന്തോഷിക്കുവാൻ കഴിയണം, ഏറ്റവും വലുതാണ് സന്തോഷം. അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. 2 രണ്ടാം വാക്യത്തിൽ ഒന്ന് വായിച്ചേക്കണം, 2 വാക്യം ഒന്ന് വായിക്കണമേ. ഇത് പറഞ്ഞ് കൂട്ടായ്മയുടെ സന്തോഷമാണ്, ഏക ഭാവമുള്ളവരായി ഏക മനസ്സോടെ ഐക്യതയോടെ ഒരു യൂണിറ്റി നമുക്കുണ്ടെങ്കിൽ അതിന്റെ സന്തോഷം വളരെ വലുതാണ്. ഒരു യൂണിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ അതിന്റെ സന്തോഷം വളരെ വലുതാണ്, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു വലിയ സന്തോഷമാണ്. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിന് മധ്യേ ഉണ്ട്, അവരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കഷ്ടത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം. 2 Corinthians 17:1 കഷ്ടതയിൽ സന്തോഷിക്കുവാൻ, നിങ്ങളുടെ വിശ്വാസം യാഗമർപ്പിക്കുന്ന രക്തം മതി, രക്തം ഒഴിക്കേണ്ടി, പൗലോസ് പറയാ ഞാൻ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. പൗലോസ് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 20:23-24 കാര്യങ്ങളിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അതൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 20:23-24 പെട്ടെന്നൊന്ന് വായിക്കാമോ?
അപ്പോസ്തല പ്രവൃത്തി 20 23 24 ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ല അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല പൗലോസ് പറയുകയാണ് ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുകയാണ് പല സ്ഥലത്ത് സുവിശേഷവുമായി കടന്നു പോകുമ്പോ പരിശുദ്ധാത്മാവ് എന്നെ റിമൈൻഡ് ചെയ്യുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും അവിടെ ഉണ്ട് പക്ഷെ എന്താണ് എനിക്ക് സംഭവിക്കുവാൻ പോകുന്നത് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതാ എന്നില്ല പൗലോസ് പറയുന്നത് എങ്കിലും ബന്ധനങ്ങൾ എന്റെ മുമ്പിലുണ്ട് കഷ്ടങ്ങൾ എന്റെ മുമ്പിലുണ്ട് വലിയ പ്രയാസങ്ങൾ എന്റെ മുമ്പിലുണ്ട് സുവിശേഷവുമായി മുമ്പോട്ട് പോകുമ്പോ എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്റെ ഓട്ടവും സാക്ഷ്യം പറയേണ്ടത് എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ എനിക്ക് തികയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ ഈ 1:29 വാക്യത്തിലുണ്ട് കഷ്ടത്തിന്റെ ഫിലിപ്പിയലേഖനം 1:29 ഇത് കഷ്ടത എന്ന് പറയുന്ന ഒരു വരമാണ് ദൈവം നമുക്ക് നൽകുന്ന ഒരു വരമാണ് എത്ര പേർക്ക് വരം താല്പര്യമുള്ളവരെല്ലാവരും ഉണ്ട് ദൈവത്തോട് ഒരു വരം ചോദിച്ചാൽ ദൈവം ഒരു വരം തരാമെന്ന് പറയാൻ എല്ലാവർക്കും താല്പര്യം പക്ഷെ കഷ്ടത എന്ന വരമാണെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷെ അല്പം ബുദ്ധിമുട്ടുണ്ടാവും കഷ്ടത എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു വരമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഞാനൊരു കാര്യം പറയാം അനേക ഭക്തന്മാർ നമ്മുടെ പിതാക്കന്മാർ അനാദ്യ കാലങ്ങളിൽ അനേക ഭക്തന്മാർ ഈ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയ അനേക പ്രിയപ്പെട്ടവരുണ്ട് കഷ്ടതയുടെ വലിയ കഠിന ശോധനയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാൽ അവരതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഭക്തൻ പാടിയത് കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾ കാണാതെനേ ഭക്തിയിൽ പൂർണ്ണനാക്കുക കഷ്ടതയിലും പാടുക നഷ്ടമതിൽ കൊണ്ടാടുക ഓ ശക്തി അരുൾ ദാതാവേ ഭക്തിയിൽ പൂർണ്ണനാക്കുക ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോ വാസ്തവത്തിൽ എന്റെ ഹൃദയം തകർന്നു പോകും കാരണം വർഷങ്ങൾക്ക് മുമ്പ് നാഗൽ സായിപ്പ് എന്ന് പറയുന്ന ഒരാള് ജർമ്മനിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു തന്റെ 26-ാമത്തെ വയസ്സിലാണ് കടന്നു വന്നത് 26-ാമത്തെ വയസ്സ് ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കണ്ണൂരിലാണ് ആദ്യം വന്നത് ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കാം ഈ സംഭവം കണ്ണൂരിലാണ് ആദ്യം വന്നത് അവിടുന്ന് തന്റെ 26-ാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ജർമ്മനിയിൽ നിന്ന് കടന്നു വന്ന ഒരു സുവിശേഷം അവിടുന്ന് കാളവണ്ടിയിൽ ചില നാളുകൾക്ക് ശേഷം കുന്നംകുളത്തേക്ക് വന്നു കുന്നംകുളത്ത് വന്ന് താൻ ഇവിടെ ഏതാണ്ട് 20-ലധികം വർഷം കേരളത്തിന് താൻ പ്രവർത്തിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും ദാരിദ്ര്യത്തിന്റെ നിമിഷങ്ങളായിരുന്നു കഷ്ടിച്ച് കഞ്ഞി കുടിക്കുവാൻ വഴി വകയില്ലാത്ത അനേക ദിവസങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും താൻ ചില ക്രൂര വീടുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി വന്ന മുളയും ഈറയും എല്ലാം താൻ തന്നെ ചുമന്നുകൊണ്ട് പോയി കാര്യങ്ങളെല്ലാം ചെയ്തു ഇവിടെ വന്ന ഒരു ആംഗ്ലോയിന്റെ ലേഡിയെ വിവാഹം കഴിച്ചു 30-ാമത്തെ വയസ്സിൽ ഏതാണ്ട് 100-ലധികം പാട്ട് ഈ പ്രിയപ്പെട്ടവൻ എഴുതി നമുക്കറിയാം യേശുവെ പോലെ ആകുവാൻ യേശുവിന്റെ വാക്ക് കേൾക്കുവാൻ എന്നുള്ള ഉറപ്പിക്കന്നെ നാഥാന്നുള്ള പാട്ട് യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യമെന്നുള്ള ആ പാട്ട് ഇങ്ങനെയുള്ള അനേക പാട്ടുകൾ അദ്ദേഹം എഴുതി പാട്ടിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും അറിയപ്പെട്ട ഒരു പാട്ട് ലോകത്തിന് ഇന്നും മറക്കുവാൻ കഴിയാത്ത ഒരു പാട്ട് ഒരു പ്രത്യാശയുടെ ഗാനമാണ് സമയമാം രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു ഞാന് ഈ കാര്യം ഈ പാട്ട് ഏതാണ്ട് ഇന്ന് അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് ഏതാണ്ട് 100 വർഷമാകുകയാണ് 1921 മരിച്ചു അദ്ദേഹം 46-ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ജർമ്മനിയിലേക്കൊന്ന് പോയി 6 മാസത്തേക്ക് പോയതാ ജർമ്മനിയിൽ പോയി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അല്പ പണം സമയമെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് വരുവാൻ വേണ്ടി പോയതാ 1-ാം ലോകമഹായുദ്ധം അവിടെ ചെന്ന് അല്പം കഴിഞ്ഞപ്പോൾ 1-ാം ലോകമഹായുദ്ധം അതുകൊണ്ട് യാത്ര ചെയ്യുക ഇന്നത്തെ സ്ഥിതി ഫ്ലൈറ്റ് ഇല്ല കാര്യങ്ങളില്ല യാതൊന്നുമില്ല ഷിപ്പില്ല ഒന്നുമില്ല അതുപോലായി അവിടെ കിടന്നു പക്ഷപാത രോഗം വന്ന് താനെ 5 വർഷത്തിനുള്ളിൽ ഈ ലോകത്തിൽ നിന്ന് 54-ാമത്തെ വയസ്സിൽ മാറ്റപ്പെട്ടു ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ
41 വർഷമുണ്ടായിരുന്നു ഈ നാഗൽസായ് 100-ലധികം പാട്ടുകൾ ഈ സമയാമാൻ രഥത്തിൽ നിന്നുള്ള പാട്ട് 17 ഭാഷകളിലേക്ക് ആ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിൽ നിന്ന് ഇത്ര വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ലോകത്തിലെ ഏക പാട്ടാണ് സമയാമാൻ രഥത്തെ അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഒരു സിനിമയിൽ ഈ പാട്ട് ഇറങ്ങി വളരെ പ്രശസ്തി ആർജിച്ചു സമയാമാൻ രഥത്തിൽ ഇന്ന് പാടാത്ത ഒരു മരണവീടോ കാര്യങ്ങളോ ഇന്നുള്ള ഇന്ന് ഇല്ല കേരളത്തിൽ ഇല്ല അദ്ദേഹം തന്റെ അനുഭവത്തിലൂടെയാണ് പാടിയത് ഞാൻ സമയമാം രഥത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു നാം എല്ലാവരും മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയുകയാണ് ഞാൻ ആ രഥത്തിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അത് അതിനകത്ത് അദ്ദേഹം പാടുന്നത് ആകെ അല്പനേരം മാത്രമേ ഉള്ളൂ എന്റെ യാത്ര തീരുവാൻ തന്റെ ജീവിതത്തിനൊരു വലിയ പ്രത്യാശയായിരുന്നു അധിക സമയമില്ല സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എൻ സ്വദേശം കാണുവാൻ ഞാൻ വെത്തപ്പെട്ടോടും ഇത് പാടുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അനുഭവം താൻ അവിടെ എഴുതി വെക്കുകയായിരുന്നു താൻ ആത്മാർത്ഥമായിട്ട് തന്നെ വെത്തപ്പെട്ട് ഓടുകയായിരുന്നു ആ രഥം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നിട്ട് അവിടെ പാടിയിരിക്കുന്നത് താൻ മനസ്സിലാക്കി ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ഇനി അധിക സമയമില്ല ഞാൻ പറയട്ടെ ആ ഭക്തനായ മനുഷ്യൻ 54-ാമത്തെ തന്റെ 54-ാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു താൻ പ്രത്യാശ വെച്ചതുപോലെ അതുപോലെ എത്രയെത്ര ഭക്തന്മാർ കഷ്ടതയിലെ സന്തോഷം അനുഭവിച്ചവരാണ് ഇവരെല്ലാം ഇവരെല്ലാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനു പിന്നിൽ വേദനിച്ചില്ല ദുഃഖിച്ചില്ല ഒരിക്കലും ചിന്തിച്ചില്ല ഈ ജർമ്മനിയിലെ സകല സൗഭാഗ്യങ്ങളും കളഞ്ഞിട്ട് ഈ നാട്ടിലേക്ക് വന്ന് കണ്ണൂരിലേക്കും കുന്നംകുളത്തേക്കൊക്കെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തു താൻ ജീവിതത്തിലെ കഷ്ടം അനുഭവിക്കാമെന്നതിന്റെ പരമാവധി കഷ്ടം അനുഭവിച്ചു എന്നാൽ തനിക്കൊരു വലിയ സന്തോഷമുണ്ടായിരുന്നു ഞാൻ ഈ രഥത്തിൽ യാത്ര ചെയ്യാം പക്ഷെ ഞാൻ ബന്ധപ്പെട്ട് ഓടുകയാണ് ആ അക്കരെ നാട്ടിലേക്കുള്ള അല്പസമയം മാത്രമേ ഉള്ളൂ യേശുവേ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് പാടിയ പാട്ട് തന്റെ ജീവിതത്തിൽ അന്വർത്ഥമാവുമായിരുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ കഷ്ടതയിൽ പാടുവാൻ പൗലോസ് പറഞ്ഞതുപോലെ കഷ്ടങ്ങളിൽ പാടുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് അനേക ഭക്തന്മാർ കഷ്ടതയിൽ പാടിയതുപോലെ അനേക ഭക്തന്മാർ കഷ്ടതയിൽ പാടിയതുപോലെ നമുക്കും കഷ്ടതയിൽ പാടുവാൻ കഴിയണം കഷ്ടങ്ങളിൽ സന്തോഷിക്കുവാൻ കഴിയണം പൗലോസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു രണ്ടു കാര്യങ്ങളും പെട്ടെന്ന് ഓർപ്പിക്കട്ടെ എന്റെ സമയം ഏതാണ്ട് അവസാനിക്കുന്നു അത് അടുത്തത് 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യം ഒന്ന് വായിക്കണമേ അതിഥി സൽക്കാരത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് നിങ്ങൾ അവരെ വീണ്ടും കണ്ട് സന്തോഷിപ്പാൻ എനിക്ക് ദുഃഖം കുറവാണ് ഞാൻ എന്നെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു അവരെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളി ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പി എനിക്ക് വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ദൈവമക്കളെ സന്തോഷ അവരെ സൽക്കരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമക്കളെ കൈക്കൊള്ളണം ദൈവദാസന്മാരെ കൈക്കൊള്ളണം രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ചില ഭവനങ്ങളിലൊക്കെ ചെന്ന പണ്ടും ഇന്നും അന്നുമല്ല ഏത് ഭവനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞാലും അയ്യോ അത് വേണം ഇത് വേണോ അല്ലെങ്കിൽ ഒരു ചായ അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ചില ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ഇങ്ങനെ ഒരു കാര്യം അറിയത്തുപോലും ഇങ്ങനെ ഒരു കാര്യത്തെ അറിയത്തുപോലും രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഓരോരുത്തരുടെ ഭവനത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവദാസന്മാരെ സൽക്കരിക്കുന്ന ഭവനം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാകുകയില്ല ദൈവമക്കളെ സൽക്കരിക്കുന്ന ഒരു ഭവനം അത് ദൈവത്തിന്റെ വചനത്തിലെ ഒരു വ്യവസ്ഥയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതിഥി സൽക്കാരത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും ദൈവമക്കളെ സൽക്കരിച്ചാൽ അതൊരിക്കലും ഒരു നഷ്ടമല്ല അത് ഇരട്ടിയായി നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ഓർക്കുന്നു ഞാൻ പിതാക്കന്മാരുടെ കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ഫാദറൊക്കെ അന്ന് അനേക പ്രിയപ്പെട്ട ഒരു കഷ്ടതയിൽ കൂടെ കടന്നുപോയ അനേക കർത്തദാസന്മാരെ എനിക്കറിയാം അന്ന് ഓരോ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ഒരു കർത്തദാസനാണ് വീട്ടിൽ വന്നതെന്ന് കണ്ടാൽ അവരുടെ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ പോലും അവരെ സ്വീകരിക്കും സൽക്കരിക്കുമായിരുന്നു അതിന്റെ പ്രതിഫലം തലമുറ തലമുറയായി അനുഗ്രഹിച്ച് അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പൗലോസ് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിച്ചത് അതിഥി സൽക്കാരം ഒരിക്കലും മറക്കരുത്
എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യ. 13:1-2 വാക്യം ഒന്ന് വായിക്കണം. ഈ ഹീബ്രൂസ് ചാപ്റ്റർ 13:1-2 വാക്യങ്ങൾ, എബ്രായ ലേഖനം 13:1-2. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അത് സർക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സർക്കാരം മറക്കരുത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്, അറിയാതെ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. ഏതാ ഏതാണ് ഈ അറിയാതെ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചത്? ഞാൻ പറയാം. അബ്രഹാം ഒരു ദിവസം എന്ന് വെച്ചാൽ അവിടെ എഴുതിയത് അറിയാതെ സൽക്കരിച്ചതെന്നല്ല അതിന്റെ മീനിങ്, ദൈവദൂതനാണെന്ന് അറിഞ്ഞിട്ടല്ല സൽക്കരിച്ചത്, ദൈവദൂതനാണെന്ന് അറിയാതെ സൽക്കരിച്ചത്. അല്ലാതെ അറിയാതെ സൽക്കരിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും അറിയാതെ, അങ്ങനെയല്ല. ദൈവദൂതനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിയാതെ അബ്രഹാം സൽക്കരിച്ചു. നമുക്കറിയാം കൂടാരത്തിന് മുമ്പിലെ ഇങ്ങനെ രണ്ട് പുരുഷന്മാർ വന്ന് നിന്നു, അവർക്ക് അബ്രഹാമിനെ അറിയില്ലാത്ത ദൈവത്തിന്റെ ദൂതനാണ്. അബ്രഹാം ഓടിച്ചെന്ന്, എത്ര വയസ്സുള്ളത്, ഏതാണ്ട് 100 വയസ്സുള്ള അബ്രഹാം ഓടിച്ചെന്ന് കുനിഞ്ഞു വീണു. കാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയോധികനായിട്ടുള്ള അബ്രഹാം അത്ര അങ്ങനത്തെ ഒരു വ്യക്തി ആയി രണ്ട് പുരുഷന്മാരുടെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞ് കവിണ്ണു വീണു. ഞാൻ പറയട്ടെ, അവരെ സൽക്കരിച്ച സൽക്കരാഗ്രഹത്തെ കുറിച്ച് എനിക്ക് ഞാൻ പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സാറയോട് പെട്ടെന്ന് പറഞ്ഞു, അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം ചെയ്തു. പക്ഷേ അബ്രഹാം അറിഞ്ഞില്ല ഇത് ദൈവത്തിന്റെ ദൂതനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടല്ലോ ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചത്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്നത് ഒരു വലിയ വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ നമ്മളൊക്കെ പെട്ടെന്ന് സൽക്കരിച്ചിരിക്കും, ഒരു വലിയ ആളാണെന്ന് അറിഞ്ഞാൽ. എന്നാൽ അറിയാതെ സൽക്കരിക്കുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, അതിഥി സൽക്കാരം നാം മറക്കരുത്. പൗലോസ് സന്തോഷിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിൽ, മറ്റുള്ളവരെ കരുതുന്നതിൽ, പ്രത്യേകാല നമ്മുടെ സഹവിശ്വാസികളെ സൽക്കരിക്കുന്നതിൽ, അവരെ കരുതുന്നതിൽ നാം മുമ്പിൽ നിൽക്കണം. പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് എല്ലാവരെയും വിളിച്ച് സൽക്കരിക്കണമെന്നല്ല പറയുന്നത്, ഇപ്പം വേണ്ട. എന്നാൽ ഇതൊക്കെ മാറും, നമ്മുടെ മുമ്പിൽ ഇതെല്ലാം മാറും. മാറുന്നൊരു ദിവസമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ചെയ്ത എത്രയും ചെയ്തോ അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ജ്യോതി പറഞ്ഞൊക്കെ ചിരിക്കുക, ചിരിക്കാൻ പറഞ്ഞതല്ല, സത്യം ഉള്ള കാര്യമാണ്. എത്രയും ചെയ്താൽ അത്രയും നിങ്ങൾക്ക് ദൈവ പ്രതിഫലം തരും. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഓർപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിൽ വസിക്കുന്നതിൽ നാം സന്തോഷിക്കണം. ക്രിസ്തുവിൽ വസിക്കുന്നതിൽ 3:1-4 കൂടെ പെട്ടെന്നൊന്ന് വായിക്കണമേ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നത് എനിക്ക് മടുപ്പില്ല. ഓക്കെ, 4:1. എന്റെ പ്രിയരും വഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടമായുള്ളവരെ, കർത്താവിൽ നിലനിൽപ്പിൻ. ആ മതി മതി, നാം ലോകത്തിലായിരിക്കുന്നെങ്കിലും നാം വസിക്കേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ക്രിസ്തുവിൽ വസിക്കണം, ദൈവവചനം നമ്മിൽ വസിക്കണം. രാത്രി ഞാൻ പറഞ്ഞു, യോഹന്നാന സുവിശേഷം 15:7 വാക്യത്തിലുണ്ട്, നാം ദൈവത്തിൽ വസിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുകയും ചെയ്യണം. ഇന്ന് രാത്രി നാം ആഗ്രഹിക്കേണ്ട, ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പല പല കാര്യങ്ങളുണ്ട്, പല അത്യാവശ്യ കാര്യം ഇതെല്ലാം ഉണ്ട്, വീട്ടുകാര്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ നാം ദൈവത്തിൽ വസിക്കണം, ദൈവത്തിന്റെ വചനം നമുക്ക് മുമ്പിൽ വസിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മിൽ വസിച്ചാൽ, ദൈവത്തിലാണ് നാം വസിക്കുന്നതെങ്കിൽ, 133 സങ്കീർത്തനത്തിലുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരം. അവിടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഐക്യതയുടെ കാര്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിലാണ് നാം വസിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, ഐക്യതയുടെ ആത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം, സ്നേഹത്തിന്റെ ആത്മാവ് തമ്മിൽ ഉണ്ടായിരിക്കണം. അത് ദൈവസഭയിലാണെങ്കിലും, ദൈവ മക്കൾ തമ്മിലാണെങ്കിലും, ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും, വേണ്ട പോരാ നമ്മുടെ സ്വന്തം ഭവനത്തിലും. ഈ രാത്രി ദൂതി ഞാൻ ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സ്വന്തം ഭവനത്തിൽ ഐക്യതയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഐക്യത, യഥാർത്ഥമായിട്ടുള്ള ഐക്യതയുണ്ടോ? ഐക്യതയില്ലാതെ നാം ജീവിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഐക്യത നമ്മുടെ ഭവനത്തിൽ ഇല്ലെങ്കിൽ, നാം പ്രസംഗിച്ചിട്ട് ഒരു കാര്യവും, നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഈ രീതിയിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ, അപ്പോസ്തലനായ പൗലോസോട് വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം സന്തോഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ക്രിസ്തുവിൽ വസിക്കുന്നതിൽ, ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിൽ, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നതിൽ നാം സന്തോഷിക്കണം. ഈ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കേണ്ടത്, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ അതിനുള്ള കൃപ
എനിക്ക് നൽകണം. പൗലോസിന്റെ ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തുവിന്റെ വചനം എന്നിൽ വസിക്കണം. ക്രിസ്തുവിന്റെ വചനം വസിച്ചാൽ എങ്ങനെ? ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ നടപ്പ്. ദൈവം ആഗ്രഹിക്കുന്ന പിന്നെ ഈ ദേഷ്യഭാവവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതെല്ലാം മാറും. അങ്ങനെ കോപം മാറും, നമ്മുടെ ക്രോധം മാറും, സകലതും മാറും. നാം ദൈവത്തിൽ വസിക്കണം, കർത്താവ് നമ്മിൽ വസിക്കണം. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കേണ്ടത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. പൗലോസ് ആഗ്രഹിച്ചതുപോലെ തന്നെ, പൗലോസ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൽ നാം വസിക്കുവാൻ കഴിയും. നമ്മുടെ ദൈവത്തിലായിരിക്കണം നാം വസിക്കുന്നത്, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കണം, അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഏഴ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ഒരിക്കലോട് ഓർപ്പിക്കട്ടെ, പ്രാർത്ഥനയിലെ സന്തോഷം, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിലെ സന്തോഷം, ക്രിസ്തു ദൈവ വിശ്വാസത്തിലെ സന്തോഷം, കൂട്ടായ്മയിലെ സന്തോഷം, കഷ്ടതയിലെ സന്തോഷം, അതിഥി സൽക്കാരത്തിലെ സന്തോഷം, ക്രിസ്തുവിൽ വസിക്കുന്നതിലുള്ള സന്തോഷം. ഇന്ന് രാത്രി ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഏറ്റവും കഷ്ടതയുടെ മുമ്പിൽ നാം മുമ്പിൽ നോക്കിക്കൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് റോമാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അറിയാം, പൗലോസിന് അറിയാം, ഇനി എന്റെ മുമ്പിൽ അധിക ദിവസമില്ല, എന്റെ സമയം തീരുവാൻ പോവുകയാണ്. അതിനു മുമ്പിൽ സന്തോഷത്തോടെയാണ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഹോട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? യഥാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി നമുക്ക് പറയുവാൻ കഴിയണം. ഈ ദിവസങ്ങളിൽ ഈ ലോക്ക്ഡൌൺ പീരീഡ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു, അതിനുവേണ്ടി ചിലരെ ഒരുക്കി എടുക്കുവാനാണ്, അതിനുവേണ്ടി ചിലരെ ഒരുക്കി എടുക്കുവാനാണ്. പൗലോസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയണം, കർത്താവിൽ സന്തോഷിപ്പിൻ, പിന്നെയും സന്തോഷിപ്പിൻ നമുക്ക് പറയുവാൻ കഴിയണം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ജീവിതത്തിൽ കുറച്ച് നിരാശ നിറഞ്ഞ പല അനുഭവങ്ങളുണ്ടെങ്കിലും കഷ്ടത്തിന്റെ താഴ്വരയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വേദന നിങ്ങൾ ഈ ദിവസങ്ങളില് നിങ്ങൾ അയവിറക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാരം മറ്റാരോട് പറയുവാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിലും അതിനു മുമ്പിൽ സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ, പൗലോസ് പറഞ്ഞതുപോലെ കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും വലുത്. ജോലി പോകട്ടെ, ഞാൻ സന്തോഷിക്കും. സാലറി നഷ്ടപ്പെടട്ടെ, ഞാൻ സന്തോഷിക്കും. എന്റെ സകലത നഷ്ടപ്പെട്ടെ, ഞാൻ സന്തോഷിക്കും. അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, അതാണ് യഥാർത്ഥ വിശ്വാസി. പൗലോസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ കഴിയണം, ഞാൻ നല്ല പോർ പോരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിലായി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, വലിയ ദൈവകൃപയായി മാറട്ടെ. അതിനായി പൂർണ്ണമായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു